എല്ലാവരും ഉറ്റുനോക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി. ശക്തമായ മത്സരമാണ് ഇക്കുറി നടക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് യോഗം ഉടൻ ചേരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, ജെ പി നദ്ദ, ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. കർണാടകയിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അമിത്ഷാ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കർണാടക ബി ജെ പി പ്രസിഡന്റ് നളിൻകുമാർ കാട്ടീൽ, കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കർണാടകയിലെ ബി ജെ പി കോർ കമ്മിറ്റി ഗ്രൂപ്പുകൾ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കേണ്ടവരുടെ പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന വിവരം. അവ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി മുമ്പാകെ വെക്കും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേന്ദ്ര നേതൃത്വം ഈ പേര് ആലോചിക്കും. തുടർന്നായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 104 സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭരണത്തിൽ ഏറുകയായിരുന്നു. കോൺഗ്രസ് 80 സീറ്റുകളും ജെ ഡി എസ് 37 സീറ്റുകളുമാണ് കർണാടകയിൽ നേടിയത്. മെയ് 24 കർണാടകയിലെ നിലവിലെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കും. 224 അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുക. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനായി യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ നേരത്തെ പറഞ്ഞിരുന്നു. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ഒരു സുപ്രധാന യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ 224 നിയമസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കും. നാളെ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡും യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് തങ്ങളുടെ ഭൂരിഭാഗം സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുവെന്ന് കോൺഗ്രസ് എം പി സുർജേവാല കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ജെ പി നദ്ദയോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? സീറ്റ് പ്രഖ്യാപനം പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും മുഖ്യമന്ത്രി ബൊമ്മയും കരുതുന്നുണ്ടോ? സുർജേവാല വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. വൈകാതെ തന്നെ സുർജേവാലയുടെ പരാമർശത്തിന് തിരിച്ചടി നൽകുകയായിരുന്നു ബൊമ്മൈ. കർണാടകയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് പല സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായില്ലെന്നും ഒടുവിൽ അവരെ മറ്റു പാർട്ടികളിൽ നിന്ന് ലഭിച്ചെന്നും മുഖ്യമന്ത്രി ബൊമ്മൈ തിരിച്ചടിച്ചു. ബി ജെ പി ഭരണത്തിലിരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനമായ കർണാടകയിൽ തങ്ങളുടെ ഭരണം നിലനിർത്താൻ ബി ജെ പി വലിയ ശ്രമമാണ് നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു. ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെയും മന്ത്രിമാരെയും കളത്തിലിറക്കി പ്രചാരണം ശക്തമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. അതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുൻ കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, നിർമ്മലാ സീതാരാമൻ തുടങ്ങിയ നിരവധി കേന്ദ്രമന്ത്രിമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരോടും കർണാടകയിൽ 2 ക്യാമ്പ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ജനതാദൾ എസും യഥാക്രമം 166, 93 സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 13 വോട്ടെണ്ണൽ നടത്തുക.